മൈ മോട്ടോർ ഗാഡി മലയാളത്തോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മളിവിടെ വേണുചേട്ടനുണ്ട്. വേണുചേട്ടന്റെ സ്വന്തമായിട്ട് കമ്പനി വണ്ടി അല്ലേ? ക്യു ആർ എസിന്റെ കമ്പനി വണ്ടിയാണ് നമ്മളെ. ഇത് ട്രിയോ, മഹീന്ദ്രയുടെ ട്രിയോടെ ഇത് മറ്റേ ലോഡ് അല്ലേ? മഹീന്ദ്രയുടെ ട്രിയോടെ ലോഡ് വണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മളെ വേണുചേട്ടനോട് ചോദിക്കാം ഈ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളെ കുറിച്ച്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാട്ടാ? പ്രൈസ് 360 വണ്ടി വില. ഇത് 30 രൂപ സബ്സിഡിയും കഴിച്ച് പോയിട്ട് 330 330 അത് നമ്മള് കോട്ടയത്ത് കിട്ടുമോ? ആ കോട്ടയത്ത് തന്നെ, കോട്ടയത്ത് കൂടിമതിലാണ് ഇത് ഷോറൂം. കോട്ടയത്തുണ്ട്, ചങ്ങനാശ്ശേരി. കോട്ടയത്തുനിന്നാണ് വണ്ടി എടുത്തത്. ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ 110 കിലോമീറ്റർ ആണ് ഫുൾ ചാർജിങ്. 3 മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യണം. 110 കിലോമീറ്റർ. അപ്പം ഇതാണോ നമ്മളെ മറ്റേ വണ്ടിയാണോ? അല്ല, മറ്റേ വണ്ടി അപേക്ഷിച്ച് ഇത് തന്നെയാണ് ലാഭം. ഇപ്പത്തെ പെട്രോൾ ഡീസൽ വില വെച്ച് ലാഭം മാത്രമല്ല, നമുക്ക് ഇത് ഓടിക്കുന്നതിനകത്ത് വലിയ ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ദൂരം വേണേലും നമുക്ക് ഓടിച്ച് പോകാം. ഇതിപ്പോ പിക്കപ്പ് വണ്ടിയാ, ലോഡിങ്ങും കുഴപ്പമില്ല? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ലോഡ് കയറ്റുന്നതിന് കുഴപ്പമില്ല. കേറ്റാണേലും കേറ്റാണേലും വലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോർമൽ സ്പീഡിൽ തന്നെ നമുക്ക് കേറ്റം കയറി പോകാം. പിന്നെ അതുപോലുള്ള കേറ്റമാണെങ്കിൽ മാത്രം നമ്മൾ ഈ ബൂസ്റ്റ് എന്നുള്ള ബട്ടണിലിട്ട്. ചേട്ടാ, ഈ ബൂസ്റ്റിന്റെ ബൂസ്റ്റിലിട്ടാൽ എത്ര സ്പീഡ് ഇട്ട്? മാക്സിമം ബൂസ്റ്റിലിട്ടാണെങ്കിൽ നമുക്ക് ഒരു 40 കിട്ടും. മറ്റേതാണെങ്കിൽ സാധാ കിലോമീറ്റർ കിട്ടും. മറ്റേ ഈ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ പോകുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം ഓടിക്കാൻ സുഖം, നോർമൽ സ്പീഡിൽ തന്നെ പോകുന്ന. ക്ഷീണോ ഇല്ല? പിന്നെ ബാറ്ററി കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? ബാറ്ററിക്ക് മേടിച്ചിട്ട് 6 മാസമായി. 8 മാസമായി. ഇതുവരായിട്ട് കംപ്ലൈന്റ് ഇല്ല. ചാർജറിനും ചാർജറിന് ഒരു ചെറിയ പ്രശ്നം വന്നായിരുന്നു. പിന്നെ അത് ഞാൻ കമ്പനി പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് മാറി തന്നു. എത്ര ദിവസം എടുത്തതാണ്? അതൊരു 2 മാസം. 2 മാസം അത്ര ദിവസം എങ്ങനെ ചാർജ് ചെയ്ത്? അപ്പൊ ഇതിന്റെ തന്നെ വേറെ വണ്ടി ഉണ്ടായിരുന്നു. നമുക്ക് നമുക്ക് കമ്പനി ഈ വണ്ടി തന്നെ സെയിം 2 എണ്ണമുണ്ട്. അപ്പൊ ആ വണ്ടി വെച്ചാണ് അതിപ്പോ എടുത്തിട്ട് 1 വർഷത്തിന് മേലെ. അതിന്റെ ചാർജർ വെച്ച് ഞങ്ങൾ രണ്ടുപേരും അപ്പൊ 1 വർഷമായ ചാർജറിന് വണ്ടിയുടെ ചാർജറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെ ചില വണ്ടിക്ക് മാത്രം ചാർജറിന് അങ്ങനെ പ്രശ്നം വരുന്നില്ലേ? ഓക്കെ, പിന്നെ ഇത് എത്ര മണിക്കൂർ? 3 മണിക്കൂർ കുത്തി. 3 മണിക്കൂർ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ 110 കിലോമീറ്റർ. 3 മണിക്കൂർ കഴിയുമ്പോൾ ഇത് തന്നെ കട്ട് ഓഫ് ആയിക്കോളും. ഓ, അപ്പൊ ഫുൾ ചാർജ്? 3 മണിക്കൂർ ഫുൾ ചാർജ്. ഫുൾ ചാർജ്. ഓക്കെ, അത് നമ്മള് വീട്ടിൽ കറണ്ട് ചാർജ് വല്ലതും കുഴപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് കൂടുതൽ വന്നിട്ടില്ല. ഇല്ലല്ലേ, നോർമൽ നമ്മൾ സാധാരണ റെഗുലർ ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും ശകലം കൂടെ കൂടുതൽ ഒന്നും. വലിയ യൂണിറ്റ് ചെലവാണ്. ഓക്കെ, അപ്പൊ പിക്കപ്പും കൊണ്ട് എങ്ങനെ നോക്കിയാലും ഇത് ലാഭം. ഓക്കെ ചേട്ടാ, ചേട്ടനെ കണ്ടേ സന്തോഷം. കാരണം കുറെ ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് ഇപ്പൊ ഇതാണ് നമ്മളെ വേണുചേട്ടൻ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ അടുത്ത കണ്ടന്റ് ആയിട്ട് കാണാം.